എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് വെള്ളത്തിൽ വേവിച്ചെടുത്ത കൊഴുക്കട്ടയാണ്. അതായത് വെള്ളത്തിൽ കൊഴുക്കട്ടയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയ റെസിപ്പി. നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ സ്പെഷ്യൽ കൊഴുക്കട്ട നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ 2 കപ്പ് പുഴുക്കലരിയും 1/2 കപ്പ് പച്ചരിയും കൂടി വെള്ളത്തിലിട്ട് നല്ലതുപോലെ കുതിർത്ത് അതിനുശേഷം വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് എടുത്തുകൊണ്ട് വരണം. പിന്നെ നമുക്ക് വേണ്ടത് 1-2 ടേബിൾ സ്പൂൺ ജീരകം വേണം. അതുപോലെ 1 തേങ്ങ ചിരകിയത് വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വേണം. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ കൊഴുക്കട്ട തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ അരിയും ജീരകവും തേങ്ങയും ഉപ്പും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത് നല്ല കട്ടിയായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇന്ന് ഈ അരി നമ്മൾ അരച്ചെടുക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ആദ്യം അരി അരച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ തേങ്ങ നമുക്ക് ഈ മാവിലിട്ടൊന്ന് ഇളക്കിയെടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം 3 കൂടി ഒരുമിച്ചിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മിക്സിയിലിട്ട് വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അരയ്ക്കുമ്പോൾ നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. നല്ല തരിതരിപ്പായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇന്ന് കുറേശ്ശെ മാവെടുത്ത് ഇതുപോലെ കുറേശ്ശെ മാവെടുത്ത് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കണം. അത്യാവശ്യം വേണ്ട ഒരു വലിപ്പത്തിൽ നമ്മൾ ഈ മാവ് ഇങ്ങനെ ഉരുട്ടി ഓരോ ബോൾസാക്കി ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഈ മാവെല്ലാം ഇതുപോലെ ഉരുട്ടി ഓരോ ബോളാക്കി എടുത്തുകൊണ്ട് വരാം. ഈ സമയത്ത് നമുക്കിത് വെള്ളത്തിൽ വേണം വേവിക്കേണ്ടത്. അതുകൊണ്ട് ഒരു പാത്രം എടുത്ത് അതിൽ വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പിൽ തിളപ്പിക്കാനായിട്ട് മാറ്റിവെക്കാം. അതുപോലെ പാത്രം എടുത്ത് അതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ബാക്കി മാവെല്ലാം ഉരുട്ടി എടുത്തുകൊണ്ട് വരാം. മാവെല്ലാം ഇതുപോലെ ഓരോ ഉണ്ടകളായിട്ട് ഉരുട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അടുപ്പിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം ഈ ഉണ്ടകളെല്ലാം അതിനകത്ത് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്തുണ്ട്. വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഉരുട്ടി വെച്ചിട്ടുള്ള മാവ് അതിനകത്ത് ഇട്ട് കൊടുക്കാവൂ. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിടാവും. നമ്മൾ ഈ മാവിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഓരോ മാവുമായിട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് പൊട്ടി പോവാതെ വേണം നമ്മൾ ഈ മാവ് ഉരുട്ടിയ മാവ് ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത്. മാവെല്ലാം ഈ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ നല്ലതുപോലെ തിളച്ച് ഈ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ കൊഴുക്കട്ട നല്ലതുപോലെ വെന്ത് വരണം. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ച് കൊടുക്കണം. ഇടയ്ക്ക് പതുക്കെ വേണം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. നമ്മൾ മാവ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇളക്കാൻ പാടില്ല, എന്നാലും ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അടി പിടിക്കാതെ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഉണ്ടകളൊന്നും പൊട്ടി പോവാതെ വേണം ഇളക്കേണ്ടത്. ഇനി ഈ കൊഴുക്കട്ട വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ വെന്ത് വരും. അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ കൊഴുക്കട്ട വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ തിളച്ച് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് പൊട്ടിയൊന്നും പോയിട്ടില്ല. നമ്മൾ ഇട്ടതുപോലെ തന്നെ നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ നല്ല കട്ടിയായി കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ കൊഴുക്കട്ട വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇതിന് നമ്മൾ വെള്ളത്തിൽ വേവിച്ച കൊഴുക്കട്ട എന്ന് പറയുന്നത്. കൊഴുക്കട്ടയുടെ പുറവശമൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതിൻ്റെ അകവശം വെന്തോന്ന് നോക്കാനായിട്ട് ഇതിന് നമുക്ക് ഒരു കൊഴുക്കട്ട എടുത്ത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ അകവശമൊക്കെ വെന്തിട്ടുണ്ടോ ഇല്ലയോ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ അകവശമൊക്കെ വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന്. ഇതിപ്പോൾ നല്ലതുപോലെ ഇതിൻ്റെ അകവശമൊക്കെ വെന്തിട്ടുണ്ട്. കൊഴുക്കട്ടയൊക്കെ വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ തിളച്ച് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഈ വെള്ളം കുടിക്കാൻ വളരെ ടേസ്റ്റാണ്. നമുക്ക് വെള്ളം മാത്രമായിട്ടും വേണമെങ്കിൽ കുടിക്കാം. ഈ തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ നല്ല ഒരു രുചി കൂടി ചേർന്നതാണ് ഈ കൊഴുക്കട്ടയുടെ വെള്ളം കുടിക്കാനായിട്ട്. നമ്മൾ കഴിക്കുമ്പോൾ ഈ കൊഴുക്കട്ടയും വെള്ളവും കൂടി ചേർത്ത് വേണം നമ്മൾ കഴിക്കാനുള്ളത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ വെള്ളത്തിൽ വേവിച്ചെടുത്ത കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സ്വാദിഷ്ടമായ കൊഴുക്കട്ട കഴിക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഇതിൽ നിന്ന് ഒരു കൊഴുക്കട്ട എടുത്ത് പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഇതിലുള്ള വെള്ളവും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളവും കൂടി ചേർത്ത് വേണം ഈ കൊഴുക്കട്ട കഴിക്കേണ്ടത്. അപ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഈ വെള്ളം കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ഈ കൊഴുക്കട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് അച്ചാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂടി ചേർത്ത് കഴിക്കാം. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാരയോ ശർക്കരയോ വേണമെങ്കിലും ചേർത്ത് കഴിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചമ്മന്തിയും കൂടി ചേർത്ത് കഴിക്കാവുന്നതാണ്. അതുപോലെ കൊഴുക്കട്ടയും വെള്ളവും കൂടി ചേർത്ത് വേണം നമ്മൾ ഈ കൊഴുക്കട്ട കഴിക്കേണ്ടത്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.